പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. നോമ്പുകാലത്ത് ആവശ്യമുണ്ടായിരിക്കേണ്ട മനോഭാവത്തെ പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ഇന്നത്തെ ധ്യാനവിഷയം. അതിഥിക്കും ആതിഥേയനും യേശു കൂടുന്ന ഉപദേശമാണ്. വിരുന്നുശാലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ഒരു വിരുന്നുകാരൻ്റെ കഥയാണ് എടുത്ത് പറയുക. ഒന്നാം സ്ഥാനത്ത് കയറിയിരിക്കരുത്, കാരണം നിന്നേക്കാൾ വലിയവൻ വിളിക്കപ്പെട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് താഴേക്കിറങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അത് നാണക്കേടാവും. വിരുന്നിന് ക്ഷണിക്കുന്ന ആതിഥേയൻ്റെ വലത്തുവശത്തുള്ള സ്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇടതുവശത്തുള്ളത് രണ്ടാമത്തേത്. അങ്ങനെ ഒരു വിരുന്നുശാലയിൽ പ്രഥമ സ്ഥാനമുണ്ട്, പക്ഷെ അതിനുവേണ്ടി ആരും മത്സരിക്കാൻ പോകരുത്. യേശു പറയുന്നത് ആരും വലിയവനാകാൻ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി ശ്രമിക്കരുത് എന്നും പ്രസക്തമാണ് ഈ കൽപ്പന, ഉപദേശം. രാഷ്ട്രീയ തലത്തിലും സമൂഹ തലത്തിലും സഭാതലത്തിലും എന്നും പ്രസക്തമാണ്. വലിയ സ്ഥാനങ്ങൾക്ക് വേണ്ടി സ്ഥാനമോഹികളാകാൻ പാടില്ല. ഏറ്റവും ചെറിയവനായിരിക്കാൻ ശ്രമിക്കുക. മതി, നിന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്തുമാവട്ടെ, ഏറ്റവും വലുതോ ചെറുതോ ആകട്ടെ, അത് പൂർണ്ണ വിശ്വസത്തോടെ നിർവഹിക്കുക. എല്ലാ ജോലികളും പ്രസക്തമാണ്. തൂപ്പുകാരൻ്റെ ജോലിയും ഡോക്ടറുടെ ജോലിയും നേഴ്സിൻ്റെ ജോലിയും എല്ലാ സമ്പത്ത് വിദഗ്ധരുടെയും സമൂഹത്തിലെ ജോലികളെല്ലാം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമാണെന്ന് കരുതി വലിയവനാവാൻ ശ്രമിക്കരുത്. ആരും ആരെക്കാളും ചെറിയവനുമല്ല വലിയവനുമല്ല. ഇപ്പോൾ ചെറിയവനാകുന്നതിൽ സന്തോഷം കണ്ടെത്തുക. യേശുവിൻ്റെ മാതൃകയാണല്ലോ. ഞാൻ നിങ്ങളുടെ ഇടയിൽ സേവകനെപ്പോലെയാണ്. അപ്പോൾ സേവിക്കുന്നത് സന്തോഷകരമായ ഒരു ജോലിയായി കണക്കാക്കുക. അതുകൊണ്ട് സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി മത്സരിക്കാതെ, സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കാതെ ലാളിത്യത്തിൽ ലാളിത്യം കണ്ടെത്തുക. കിട്ടുന്നതുകൊണ്ട് തൃപ്തനാവാൻ ശ്രമിക്കുക. ചെറിയ വായിക്കുന്ന സന്തോഷം കണ്ടെത്തുക. അതിനോട് കൃപ തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. കണ്ണിനാ